ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അജീവ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന മിനി എംസിഎഫ് യൂണിറ്റ് സാമൂഹിക വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചതായി പരാതി. ഏഴാം വാർഡിന്റെ ഭാഗമായ അണക്കര കോളനി ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള എംസിഎഫ് യൂണിറ്റാണ് നശിപ്പിക്കപ്പെട്ടത്. ചക്കുവളം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ഉൾപ്പെട്ട നടുവണക്കര കോളനിക്ക് സമീപം ഒരു വർഷം മുമ്പ് സ്ഥാപിച്ച മിനി എംസിഎഫ് യൂണിറ്റാണ് കഴിഞ്ഞ രാത്രി തീപിടിച്ച് നശിച്ചത്. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ പാഴ്വസ്തുക്കൾ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനായി ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇത് പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ വേലിച്ചെടികളിലും മരങ്ങളിലും ഉൾപ്പെടെ തീ പടർന്ന നിലയിലാണ്. സംഭവത്തിൽ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ പറഞ്ഞു. ഈ മാലിന്യ ശേഖരണത്തിനും ഒക്കെ എതിരായ പല പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. അവരിലാരെങ്കിലും ഏതെങ്കിലും സാമൂഹ്യ ദ്രോഹികളായിരിക്കും ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ പിടിച്ച് കടുത്ത ശിക്ഷ നൽകാൻ തുടങ്ങിയ കുറെ കുറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന അത് ചില ആളുകളെ പിടിച്ച് ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വൈരാഗ്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചക്കുവള്ളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിൽ മിനി എംസിഎഫ് യൂണിറ്റുകൾ സ്ഥാപിച്ച് പാഴ്വസ്തുക്കൾ സംഭരിക്കുന്നുണ്ട്. ഇതോടൊപ്പം പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന നിരവധി ആളുകളെ കണ്ടെത്തി പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനോടുള്ള പ്രതികാര നടപടി എന്ന നിലയിൽ ആരെങ്കിലും മനഃപൂർവ്വം തീ വെച്ചതാണോ എന്ന് സംശയിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരായ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ അണകര. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.